ശ്രീ രതീഷിനെ കുറിച്ച് നമ്മളിത്തെ സംസാരിക്കാനും ഏറ്റവും നല്ല നടനെ തിരഞ്ഞെടുക്കുമ്പം അവരെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അല്ലേ. സിനിമയിലും നമ്മൾ കാണുന്ന കഥാപാത്രങ്ങൾ മാത്രമല്ലാതെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് തന്നെ അതേപ്പറ്റി നമ്മോട് കൂടുതൽ സംസാരിക്കാൻ നമ്മോടൊപ്പം നമ്മുടെ മൂന്ന് ഗസ്റ്റ്സ് ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട പാനലുണ്ട്. മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട സിബി സർ, ഭാഗ്യ ചേച്ചി ആൻഡ് സീമ ചേച്ചി. ഇവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നി ഇവരിപ്പോൾ നമ്മുടെ എന്താ പറയുക, നമുക്ക് വളരെ അടുപ്പമുള്ളവരായി കഴിഞ്ഞു, അതുകൊണ്ട് കൂടുതൽ സ്വാഗതത്തിൻ്റെ കാര്യം തന്നെ ഇല്ല. സോ വെൽക്കം വൺസ് അഗെയിൻ ടു ടുഡേയ്സ് എപ്പിസോഡ്. ശ്രീ രതീഷ് മലയാള സിനിമയിലേക്ക് വരുന്നത് വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെയാണ് അല്ലേ. 1977 അതിനുശേഷം എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു ഏറ്റവും ഒരു ബ്രേക്ക് കിട്ടിയ ചിത്രം എന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന ചിത്രമാണ് 1979. നമുക്ക് ആ ഡേറ്റയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും ഒറ്റ ഒരു ചോദ്യത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് കേരളയിലെ ഏറ്റവും ഫേവററ്റ് ആക്ടർ, കേരള ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ തിരഞ്ഞെടുക്കുകയാണ്, എന്തുകൊണ്ടാവണം ശ്രീ രതീഷ് നമ്മുടെ കേരള ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരമായി മാറുന്നത്? എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് രതീഷ് എന്ന നടൻ്റെ പ്രത്യേകതകൾ? സിബി സാർ, രതീഷ് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ വേഴാമ്പൽ എന്ന് പറയുന്ന ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നില്ല രതീഷിൻ്റെ അരങ്ങേറ്റ ചിത്രം എന്ന നിലയിൽ. പക്ഷേ രതീഷിനെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഉൾക്കടലിലെ രതീഷിൻ്റെ കഥാപാത്രത്തിലൂടെയാണ്. പിന്നീട് രതീഷ് സാധാരണ പ്രത്യേകിച്ച് അക്കാലത്തെ ക്യാമ്പസ് യുവത്വത്തിന് പ്രിയപ്പെട്ടവനായി തീർന്നത് ചാമരം എന്ന ചിത്രത്തിലൂടെയാണ്. ഉൾക്കടലിലെയും ചാമരത്തിലെയും കഥാപാത്രങ്ങൾ രതീഷിനെ അന്നത്തെ യുവ തലമുറയുടെ ഇഷ്ട നടനാക്കി മാറ്റി. അതിന് കാരണം രതീഷിൻ്റെ ഒരു ഒരു രതീഷിൻ്റെ കാഴ്ചയെ നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ വളരെ ശാന്തനായിട്ടുള്ള, പ്രത്യേകിച്ച് രതീഷിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് രതീഷിൻ്റെ കണ്ണുകളായിരുന്നു. പൂച്ച കണ്ണുകളുള്ള ഒരു ശാന്തശീലനായ ഒരു നായകൻ ഒരു എന്ന നിലയിൽ, പ്രത്യേകിച്ച് അക്കാലത്തെ പെൺകുട്ടികളുടെ ഇഷ്ട നായകനായിരുന്നു അല്ലെങ്കിൽ ഇഷ്ട നടനായിരുന്നു. ഇപ്പോഴാണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു സോഫ്റ്റ് എക്സ്പ്രഷനാണ് മുഖത്ത്. അങ്ങനെ എങ്ങനെ വില്ലനായി തിളങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. തിരിച്ചാണ് പുള്ളിക്കാരൻ ആദ്യം വന്ന ഹീറോ ആയിട്ടും പിന്നീട് പിന്നീടുള്ളത് വില്ലനായിട്ടുമാണ്. അത് പുള്ളി ജേട്ടന്റെ തിരിച്ചുള്ള റിവേഴ്സാണ്. രതീഷിന്റെ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാർഡത്തിലേക്കുള്ള ചവിട്ടുപടി ശശിയേട്ടൻ്റെ സിനിമയാണ് തുഷാരം എന്ന് പറയുന്ന ഒരു സിനിമ. ഒരു മെഗാ അക്കാലത്ത് വലിയ ബഡ്ജറ്റിലുള്ള ഒരു സിനിമയാണ്, പൂർണ്ണമായിട്ടും കാശ്മീരിൽ ചിത്രീകരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് മലയാളികൾ കാശ്മീരും അവിടുത്തെ മഞ്ഞു മൂടിയ മലകളും ഒക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ. കുറെ പേര് പറഞ്ഞു ഇത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് എടുത്താണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങള് കഷ്ടപ്പെട്ട് മഞ്ഞില് 04 or 05 എന്തൊക്കെയാണ് അതിൻ്റെ ഒരു അവിടുത്തെ അത് ജമ്മുവിനും മുകളിൽ പോണങ്ങ് ഭയങ്കര തണുപ്പെന്ന് പറയാൻ നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് നിൽക്കാനേ പറ്റില്ല. ഇത്രയ്ക്കും എല്ലാവരും ഒരു 10-15 ഉടുപ്പിടും. നമുക്കാണെങ്കിൽ ആകെപ്പാട് ഒരു രതീഷിനാണെങ്കിൽ ഒരു പാൻറ്റും ഉണ്ട്, നമുക്കാണെങ്കിൽ ഒരു പാവാടയും ഷർട്ടും പോലെ ഒരു സാധനമേ ഉള്ളൂ. അപ്പം ഈ പുള്ളി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ കാര്യം രതീഷ് എനിക്ക് പോണോ മച്ചാന്ന് പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് അച്ഛനോ ഓരോന്ന് പുതിയതായിട്ടൊരു പേര് അമ്മ എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അമ്മ വരുന്നത് അച്ഛാന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇരിക്കുന്നത് അപ്പോഴാദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ രതീഷ് എന്ന് പറഞ്ഞാൽ നടനെ എനിക്ക് അറിയയില്ലായിരുന്നു. അവിടെ പോയപ്പോഴാണ് രതീഷ് എന്നുള്ള ഇതാണ് ഹീറോ എന്ന് പറയുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ജേട്ടനെ വെച്ച കഥാപാത്രമാണെന്ന് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബിക്കോസ് മിലിറ്ററി ക്യാമ്പും അതും ഇതൊക്കെ ഇല്ലത് അങ്ങനെ അവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളിപ്പോഴും ശ്രീ ജയന്റെ ഒരു കുറവ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ വരുന്നൊരു ശക്തമായ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയ ഒരു നടൻ തീർച്ചയായും രതീഷ് സാർ തന്നെയായിരുന്നു. ജയന്റെ മരണം 1980 നവംബറിലാണ്. 81 എനിക്ക് തോന്നുന്നു ആ സമയത്ത് തന്നെ ശശിയേട്ടൻ ഈ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ജയനാണ് അഭിനയിക്കേണ്ടിയിരുന്നത്. പിന്നീട് ഒരു ഒരുപക്ഷെ ജയന്റെ സിംഹാസനത്തിലേക്ക് കടന്നു വന്ന അടുത്ത തലമുറയിൽ നടനെന്ന നിലയിൽ രതീഷ് ഒരുപാട് അത്തരത്തിൽ പിന്നീട് രതീഷിനെ വെച്ചിട്ട് ഒരുപാട് കൊമേഴ്ഷ്യൽ സിനിമകൾ ഇവിടെ ഉണ്ടായി. വിശംഭരൻ സാറിനെ പോലുള്ളവരൊക്കെ സംഘർഷം തുടങ്ങിയ വലിയ അതും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. അക്കാലത്ത് അങ്ങനെ ഒരു നായകനെ നിർത്തിക്കൊണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ചെയ്യുക എന്നുള്ളത് മലയാള സിനിമയിൽ ഇന്നത്തെ പോലെ അത്ര ഒരു സാധാരണമായ കാര്യമായിരുന്നില്ല. അത്തരത്തിൽ ഒരുപാട് അവസരങ്ങൾ പ്രത്യേകിച്ചും മെയിൻ സ്ട്രീം സിനിമയിൽ കൊമേഴ്ഷ്യൽ സിനിമയിൽ
രതീഷ് വളരെ കാലം നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു. അതേപോലെ ഇപ്പോ ഈ ഒരു ഒരു ആക്ടറിൻ്റെയും ആക്ടിങ് സ്കിൽസ് പൂർണ്ണമാകുന്ന ഡബിങ് കൂടി വരുമ്പോഴാണ് ആക്ടിങ്ങിലുള്ള ഒരു കുറവ് നികത്തുന്നതും. എനിക്ക് തോന്നുന്നു നമ്മളിന്ന് ആരാധിക്കുന്ന പല നടന്മാരുടെയും ഡബിങ് കാണണം കണ്ടിരിക്കേണ്ടതാണെന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. നമുക്കാർക്കും അത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ഭാഗ്യ ചേച്ചി, ഈ രതീഷ് ചേട്ടൻ്റെ ഡബിങ് ശൈലിയെക്കുറിച്ചും എങ്ങനെയായിരുന്നു ഭാഗ്യ ചേച്ചിക്ക് എപ്പോഴെങ്കിലും അത് അതിന് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടോ? ഞാൻ കുറേ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളുപരി ഞാൻ ചാമരത്തിലെ അദ്ദേഹത്തിൻ്റെ നായികയായിരുന്നു. ഓ, അത് ശരി. അങ്ങനെയുണ്ടോ? എന്നെയാണ് ആ സിനിമയിൽ അദ്ദേഹം വിവാഹം കഴിക്കുന്നതായിട്ട് ഓക്കെ കാണിക്കുന്ന. സോ അങ്ങനെയും കൂടി ഒരു പരിചയമുണ്ട് ശരി. പക്ഷെ ഞാൻ രതീഷിനെ പരിചയപ്പെടുന്നത് ഉൾക്കടലിൻ്റെ ഡബ്ബിംഗ് തിയേറ്ററിൽ വെച്ചാണ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് വേഴാമ്പൽ കഴിഞ്ഞിട്ടാണ്, വേഴാമ്പൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇദ്ദേഹം അന്നും ഞാനും അങ്ങനെ ഒന്നും ആയിട്ടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പം തിയേറ്ററിൽ വന്നിട്ട് ഡബ്ബിങ്ങിന് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ജോർജ് സാർ പിന്നെ ഒരിക്കലും ദേഷ്യപ്പെടില്ല ആരുടെ, കെ ജി ജോർജ് സാർ. അപ്പോൾ ജോർജ് സാർ വളരെ ക്ഷമയോടുകൂടെ കുറേ പ്രാവശ്യം ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഈ പറഞ്ഞ മാതിരി പുള്ളി ഒരു കരയുന്ന ലെവലിലെത്തി. ഞാൻ ഇപ്പോൾ ചേച്ചി പെട്ടെന്ന് കരയും. ഭയങ്കര സെൻസിറ്റീവാണ് പുള്ളി, ഭയങ്കര സെൻസിറ്റീവാണ്. മറ്റേ നമ്മൾ ജയൻ്റെ കാര്യം പറഞ്ഞതുപോലെയല്ല ഇദ്ദേഹം, അങ്ങനെ നമ്മളാരെങ്കിലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം നേരെ തിരിച്ചാണ്. നമ്മള് ധൈര്യം കൊടുക്കണം പുള്ളിക്ക്, ഇങ്ങനെ എപ്പോഴും വിഷമിക്കണ്ട, ഇങ്ങനെയൊക്കെ അവര് പറയുന്നെന്ന് പറഞ്ഞ് മൂഡ് ഓഫ് ആവരുത്. അപ്പൊ മുഖത്തുള്ള ഭാവം തന്നെയാണ് യഥാർത്ഥ അപ്പം വയറ്റുവേദന വരും, വയറ്റിളക്കും. അപ്പം വയറ്റുവേദന വയറ്റിളക്കും. അപ്പൊ കുറെ കൂടി ഞാൻ അങ്ങ് തോണ്ടിവിടും. ശശി നീയാണ് കുഴപ്പക്കാരി, ഇപ്പോ അപ്പുറത്തേക്കാനെന്ന് പറഞ്ഞിടും. അങ്ങനെ കുറേ സിനിമകള് ഞങ്ങൾ ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവലി ഇങ്ങനെ പഠിച്ച് 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 വരുന്നത് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു ഒരു താരപരിവേഷമൊന്നും ഇല്ലാത്ത ഒരു നാട്ടിൻപുറത്തുകാരനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു ഒന്നിനുമില്ല, ഒരു ജാടയുമില്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. വന്ന് വെറുതെ ഇവിടെ ഇരിക്കുന്ന കണ്ടാൽ അദ്ദേഹം ഒരു ആക്ടറാണോ എന്ന് സംശയം തോന്നും. പരിചയമില്ലാത്തവര് ഇതാരാണിത് എന്നിങ്ങനെ വെറുതെ സിനിമ കാണാൻ വന്നാണോ, ഡബ്ബിങ് കാണാൻ വന്നാണോ എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു പ്രകൃതക്കാരനായിരുന്നു. പിന്നെ ചാമരമൊക്കെ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഒന്ന് സംസാരിച്ചു തുടങ്ങി. എന്നാലും വളരെ റിസർവ്ഡ് ആയ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരുപാട് വളരെ ഷൈ ആണ്. അങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്ന ഒരു രതീഷ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന മാതിരി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തെങ്കിലും ഈ ഫൈറ്റ് സീനോ അല്ലെങ്കിൽ പൗരുഷമുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് പൊരുത്തപ്പെടുന്നില്ലല്ലോ. കാരണം ശരിക്കും അതാണ് ഞാനും ആദ്യം പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് വില്ലൻ ക്യാരക്ടേഴ്സും ഇത്രയും നന്നായി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും വളരെ ശക്തമായ ഹീറോസ് ആണ് നമ്മുടെ ലാലേട്ടൻ, മമ്മൂട്ടി, ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെ. പണ്ടത്തെ കാലഘട്ടം കഴിഞ്ഞാൽ അവരോട് പോലും ഓപ്പോസിറ്റായിട്ട് വളരെ കോമ്പീറ്റ് ചെയ്തൊരു വില്ലനായിട്ട്. ഇപ്പം രാജാവിൻ്റെ മകനിലും ഒക്കെ അദ്ദേഹം വില്ലൻ ക്യാരക്ടറായിരുന്നു ചെയ്തത്, വളരെ ശ്രദ്ധേയമായ ഒരു ക്യാരക്ടറായിരുന്നു. എനിക്ക് തോന്നുന്നു ഐ വി ശശി സാറിനോടൊപ്പം ആദ്യം ഹീറോ ആയി ഫിലിമിലേക്ക് വന്നതിന് ശേഷം 81 to 88 വരെയുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോ റോൾസ് കിട്ടി. പിന്നെ രതീഷിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പം രതീഷിന് ഒരു നെഗറ്റീവ് റോള് കൊടുക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് റോ ക്യാരക്ടർ സസ്പെൻസിൽ നിർത്താൻ നന്നായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫേസ് നന്നായിട്ട് അതിന് ഉപകാരപ്പെടുമായിരുന്നു. അവസാനം വരെ ഈ വ്യക്തിയാണ് വില്ലൻ എന്ന് പറയാൻ സാധിക്കാത്ത അത്തരം കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കര പാവമാണല്ലോ. അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ കാണും, നല്ല മനോഹരമായ കണ്ണുകളും ഒരു പാവം മുഖവും. അവസാനം ഇദ്ദേഹമാണ് വില്ലൻ എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ വിശ്വസിക്കാൻ പറ്റായ അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് ആവശ്യമായ ഒരു സസ്പെൻസ് കൊടുക്കാൻ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.